കലിപൂണ്ട കരിവീരന്റെ പേരിൽ വിഷുവാഘോഷങ്ങൾ പൂർണ്ണമായും പരിഭ്രാന്തിയിൽ ആഴ്ത്തിയാണ് ഒരു നാട് ഒരു ദിനം മുഴുവൻ പിന്നിട്ടത്. വിഷുത്തലേന്ന് വീടിന് സമീപത്ത് കരിവീരനെ തളച്ചതോടെയാണ് നാടിന്റെ പരിഭ്രാന്തിക്ക് തുടക്കമായത്. കുറവലങ്ങാട് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ജനനിബിഡ പ്രദേശമായ കാഞ്ഞിരംകുളം കോളനി പ്രദേശത്താണ് വിഷുദിന പകലും തലേരാത്രിയും ജനങ്ങൾ പരിഭ്രാന്തിയിലായത്. കോളനിക്ക് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ തളയ്ക്കുന്നതിനായി കരിവീരനെ എത്തിച്ചതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കമായത്. ഈ മേഖലയിൽ പണിയെടുക്കുന്നതിനായി എത്തിച്ച ഇത്തിപ്പുഴ ശ്രീ അയ്യപ്പൻ എന്ന കൊമ്പനാണ് ഒരു രാത്രിയും പകലും നാടിനെ ഭീതിയിൽ നിർത്തിയത്. ആനയുടെ ഒന്നാം പാപ്പാൻ ഇല്ലാതെയാണ് ആനയെ തളയ്ക്കുന്നതിന് വേണ്ടി എത്തിയത്. രണ്ടാം പാപ്പാൻ ബിപിനും മൂന്നാം പാപ്പൻ കുഞ്ഞാക്കോയുമായിരുന്നു ആനയോടൊപ്പം ഉണ്ടായിരുന്നത്. ആനയെ തളച്ച് കഴിയുന്നതിന് മുമ്പേ തന്നെ രണ്ടാം പാപ്പാൻ ബിപിൻ ആനപ്പുറത്തുനിന്ന് ഇറങ്ങിയതോടെയാണ് കൊമ്പൻ കുസൃതി കാണിച്ചു തുടങ്ങിയത്. ആദ്യമൊക്കെ കുസൃതി കളിയായി കണ്ടിരുന്നുവെങ്കിലും പിന്നീട് കാര്യമായി മാറുകയായിരുന്നു. ഇതിനിടയിൽ ഒരു പ്ലാസ്റ്റിക് കയറുകൊണ്ട് മാത്രം കൊമ്പനെ ബന്ധിച്ചു നിർത്താൻ മാത്രമാണ് പാപ്പാൻമാർക്ക് കഴിഞ്ഞത്. ചങ്ങല കൊണ്ട് തളയ്ക്കുവാൻ അടുത്തേക്ക് അടുക്കാൻ പോലും കൊമ്പൻ പാപ്പാൻമാരെയും മറ്റാളുകളെയും അനുവദിച്ചില്ല. രാത്രി മുഴുവൻ പരിഭ്രാന്തിയിലായ കൊമ്പനെ പാപ്പാൻമാർ കാവലിരുന്ന് നേരം വെളുപ്പിച്ചു. എന്നാൽ നേരം പുലർന്നതോടെ അനുസരണക്കേട് കാണിക്കുന്ന കൊമ്പനെ കുറിച്ച് നാട്ടിലാകെ വാർത്ത പരക്കുകയും ചെയ്തു. ഇതോടെ വിഷുവാഘോഷങ്ങൾ ഉപേക്ഷിച്ച് നാട്ടുകാർ ജീവൻ കയ്യിൽ പിടിച്ച് പരിഭ്രാന്തിയിലായി മാറുകയായിരുന്നു. വിവരമറിഞ്ഞ് ഒട്ടേറെ പേർ ആനയെ തളച്ച സ്ഥലത്ത് എത്തുകയും ചെയ്തു. ഉച്ച കഴിഞ്ഞതോടെ ആനയുടെ ഉടമ ബാബു സ്ഥലത്തെത്തി. കുറവലങ്ങാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ആനയെ ചങ്ങല ഉപയോഗിച്ച് ബന്ധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏത് നിമിഷവും കെട്ടിയ പ്ലാസ്റ്റിക് ചരട് പൊട്ടിച്ചു പോകുമെന്നുള്ള അവസ്ഥയായിരുന്നു. കോട്ടയത്ത് നിന്ന് എത്തിയ മയക്കുവെടി വിദഗ്ധൻ മയക്കുവെടി വെച്ച് ആനയെ മയക്കിയതിനു ശേഷമാണ് ചങ്ങലയിൽ തളയ്ക്കുവാൻ കഴിഞ്ഞത്. ഒരു രാത്രിയും പകലും മുഴുവനും നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി നിന്നതിനാൽ വിഷുവാഘോഷങ്ങൾക്ക് നിറം കെട്ട അനുഭവമായിരുന്നു കാഞ്ഞിരംകുളം കോളനി പ്രദേശത്തുള്ളവർക്ക് ഉണ്ടായിരുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് മദപ്പാട് ശമിച്ച കൊമ്പനെ പണിക്കായി ഇറക്കിയതെന്നും പറയപ്പെടുന്നുണ്ട്. സിറ്റി ന്യൂസിനു വേണ്ടി സന്തോഷ് കുറവലങ്ങാട് പകർത്തിയ ദൃശ്യങ്ങളിലൂടെ. വീട്ടിൽ രണ്ടു വർഷം മുമ്പ് അമ്മയും എന്തായാലും നമ്മുടെ മരിച്ചു വെക്കണോ അതെ നോട്ടിക്കോളാം അത് വളരെ അധികം നടത്തിയാണ് നടത്തി.